ധ്യാനം എന്ന് പറഞ്ഞാല് ഒരു കൺസിസ്റ്റന്റ് ഒബ്സർവേഷൻ ആണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മള് ഒരു സാക്ഷിഭാവം മെയിൻറ്റെയിൻ ചെയ്യലാണ്. അതായത് ഒരു കാര്യത്തിന്റെ മുകളിൽ നമ്മളിങ്ങനെ സാക്ഷിയായിട്ടിരിക്കുക, ഇൻവോൾവ് ആവാണ്ട്, ഇടപെടാണ്ട് സാക്ഷിയായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നിൽ തന്നെ ശ്രദ്ധിക്കണം വിചാരിക്കാം. ഒരു കാര്യത്തിൽ നമ്മുടെ ഉള്ളില് നമ്മുടെ ഹാർട്ട് ബീറ്റ് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ശ്വാസം ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ ഒന്ന് ഇടപെടാണ്ട്, അതായത് ശ്വാസം അങ്ങോട്ടും കൂടെ പിടിക്കൊന്നും, മറ്റേ ഇൻഹലേഷൻ എക്സലേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ശ്വാസത്തിന്റെ ആ മൂവ്മെന്റ് മാത്രം വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റാണ് ധ്യാനം. ഈ ധ്യാനം പല പല ഡയമെൻഷൻസിലേക്ക് മാറും ഓരോ സ്റ്റേജിൽ. അതിന് ഒരുപാട് ഒരുപാട് ഡയമെൻഷൻസ് വരാം. പക്ഷെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല ആൾക്കാർക്കും ഇപ്പൊ ഓരോ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ, ഒരു കാര്യത്തിന്റെ മുകളില്, ഒരു വ്യക്തിയുടെ മുകളില്, ഒരു എനർജിയുടെ മുകളില് ഒക്കെ ധ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നല്ലതാണ്, ഒന്നും മോശം എന്ന് പറയാൻ വയ്യ. എന്താ കാരണം വെച്ചാല് ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും എല്ലാം എല്ലാവർക്കും പലർക്കൊക്കെ ചേർന്നാണല്ലോ. എല്ലാവർക്കും ചേരില്ല, പക്ഷെ പലതും പല ആൾക്കാർക്കും അതിനെ കൊണ്ട് മെച്ചമുണ്ട്. അപ്പൊ ഒന്നും മോശം എന്ന് പറയാൻ പറ്റില്ല, ഒന്നും ശരി തെറ്റെന്നല്ല ഞാൻ പറയണേ. നമുക്ക് ചേരുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ, അല്ലാണ്ട് ഒരു പ്രഷറായിട്ട് മോഹൻജി പറഞ്ഞല്ലോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. അല്ലെങ്കിൽ വേറൊരാൾ ഒരു സ്ഥലത്ത് എത്തി ഇതൊക്കെ ചെയ്തിട്ട് അപ്പൊ ഞാനും അതേപോലെ ചെയ്യാന്ന് പറഞ്ഞാലും നടക്കില്ല. എന്താ കാരണം വെച്ചാല് ഓരോ ആൾക്കാരുടെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നല്ല താദാത്മ്യം വരും. ഇപ്പൊ ചില ആൾക്കാർ എന്നോട് 10-15 കൊല്ലമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ എന്ത് വന്നാലും നമ്മളെ വിട്ടു പോവില്ല. അതേസമയത്ത് ചില ആൾക്കാരുണ്ട്, അവരിവിടെ കുറച്ച് നേരം നിൽക്കും, പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും, കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും, അവർക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പൊ നമുക്ക് ഒന്നും ശരി ഒന്നും തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓരോ ആൾക്കാരുടെ പാതയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ട്, അതിനായിട്ടുള്ള ആൾക്കാർക്ക് അതിന് ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ ഇതിനോടൊക്കെ ഒരു വിറ്റ്നസ് ആയിട്ട് നിൽക്കുക, സാക്ഷിയായിട്ട് നിൽക്കുക. അതായത് എല്ലാം കാണുന്നു, പക്ഷെ നമ്മൾ അതിലില്ല. നമ്മൾ ഇൻവോൾവ് ആവുമ്പോഴെന്തായി, ഞാൻ എന്നുള്ള വ്യക്തി ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുമ്പോൾ അതിന്റെ കർമ്മം വന്നു. ഓണർഷിപ്പ് ഉണ്ടല്ലോ, ഞാൻ എന്നുള്ള വ്യക്തി ഒരു കാര്യം ചെയ്യല്ലേ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതില് ഓണർഷിപ്പ് ഒന്നില്ലേ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണു എന്ന് പറയുമ്പോൾ എന്തായി, അതിന്റെ മുകളിൽ കർമ്മം വന്നു. അതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, അതിങ്ങനെ വന്നു പോവും. നമ്മളെ ഓരോ സിനിമ കാണുന്നില്ലേ, തിയേറ്ററിൽ ഇരുന്നിട്ട് ഓരോ സ്ക്രീനും വരുന്നു, ഓരോ കാര്യങ്ങളും നടന്നു പോണു, നമ്മൾ അതിൽ ഇൻവോൾവ് അല്ലല്ലോ. അതൊക്കെ നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു, പക്ഷെ ഞാനതിൽ ഇല്ലല്ലോ. അതേപോലെ നമ്മൾ ലൈഫിനെ കണ്ടു തുടങ്ങും, നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നു, അത് വിറ്റ്നസ് ചെയ്യുന്നു, അതിങ്ങനെ പോണു. അപ്പൊ അതില് നമുക്ക് റോളൊന്നും ഇല്ല. ആ റോൾ ഇല്ലാതെ വരുമ്പോ തന്നെ എന്താണ്, ബേർഡനും ഇല്ല, അതിന്റെ മുകളിലുള്ള വെയിറ്റ് നമ്മുടെ ഷോൾഡറിലില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രസക്തി ഉണ്ട്. നമ്മൾ ആരെയും വലുതും ചെറുതും അല്ല, എല്ലാവരും നമ്മളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ മറ്റുള്ളവരെയും കേമത്വമൊന്നുമില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു സമയത്ത് ഞാനും ജനിച്ചു, ഒരു സമയത്ത് ഞാൻ മരിക്കും, അതേപോലെ തന്നെയാണ് ലോകത്തെല്ലാവരും. അതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ പുറത്ത് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാണുന്നതും പുറത്ത് കാണുന്നതും ഒന്ന് തന്നെ, കണ്ണാടി പോലെയാണ് രണ്ടും. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണിക്കുന്നു, പുറത്തുനിന്നുള്ള ഉള്ളിലേക്ക് കാണിക്കുന്നു, രണ്ടും ഒരേപോലെ തന്നെ. എന്തോ ആയിക്കോട്ടെ ആ സമയത്ത്. അപ്പോ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൽ എനിക്ക് റോളൊന്നും ഇല്ല. ഞാൻ എവിടുന്നോ കൊണ്ടുവന്ന കുറെ ആഗ്രഹങ്ങൾ, എവിടുന്നോ സമ്പാദിച്ച വാസനകൾ, ഇതിന്റെ എക്സ്പ്രഷൻ ആണ് ഈ ലൈഫ്. അതാണ് നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. അങ്ങനെ വരുമ്പോ നമ്മളൊരു ഫ്രീ ആണല്ലോ നമ്മള്, അല്ലെ? ബോൺ ഫ്രീ, വി ആർ ബോൺ ഫ്രീ. പക്ഷെ നമ്മുടെ ഈ പേഴ്സണാലിറ്റി, നമ്മുടെ ഈഗോ, നമ്മുടെ പിന്നെ ഓരോരോ വികാരങ്ങൾ നമ്മളെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ അത് ബൈൻഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പേഴ്സണാലിറ്റി ആയിട്ട്. അപ്പൊ ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഇന്ന മാതിരിയാണെന്നുള്ള ഒരു ബൈൻഡിങ് വരുന്നുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് നോക്കൂ. ഞാനൊരു വ്യക്തി എന്നുള്ള ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ കാണിക്കാൻ ധൃതി വയ്ക്കുന്ന വ്യക്തിത്വം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഇത് ഈ തൊലിയൊക്കെ മാറ്റി നോക്കൂ, പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ഫ്രീഡമാണ്, നമ്മൾ ബോൺ ഫ്രീ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം സംഭവിക്കുകയാണ് ജീവിതത്തില്.
എല്ലാ സിറ്റുവേഷൻസും എല്ലാ പിന്നെ പൊസിഷനും ഓരോ നമ്മുടെ നമ്മൾ സമ്പാദിച്ച കാര്യങ്ങളും നമ്മുടെ റിലേഷൻസ് നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഈ ഡ്രാമയിൽ ഭാഗമാണ്. അത്രയേ ഉള്ളൂ. ഒരു വലിയ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളൊക്കെ അഭിനയിക്കുന്നുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിൽ പല റോളും അഭിനയിക്കുന്നുണ്ട്. ഓരോ ദിവസം രാവിലെ എനിക്കാല് അല്ലേ, അച്ഛനായിട്ടോ അമ്മയായിട്ടോ കുട്ടിയായിട്ടോ എന്തൊക്കെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. നല്ല തമാശ തമാശയ്ക്കുണ്ട്, നല്ല രസമാണ് കാണാൻ. പക്ഷെ നമ്മളത് സീരിയസ് ആയി എടുക്കുമ്പോഴാണ് ഈ പ്രോബ്ലം. അപ്പൊ നമ്മൾ വിചാരിക്കുക ഞാൻ ഇന്ന വ്യക്തിയാണ്, അപ്പൊ പിന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഭാരവും ഉണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സാക്ഷിഭാവം നല്ലോണം മെച്ചൂറിയിക്കുക. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഫുൾ ടൈം പറ്റില്ല, കാരണം തുടക്കത്തിലൊക്കെ വിഷമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം നോക്കുക, കുറച്ച് നേരം നമ്മളിങ്ങനെ വിറ്റ്നസ് ചെയ്യുക, എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ചിന്തകൾ വാച്ച് ചെയ്യുക, നമ്മുടെ വികാരങ്ങൾ വാച്ച് ചെയ്യുക, വിചാരങ്ങൾ വാച്ച് ചെയ്യുക. അങ്ങനെ ഓരോന്ന് വാച്ച് ചെയ്ത് അവസാനം നമുക്കൊരു ലെവലിലെത്തും. ഏത് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം, പക്ഷെ നമ്മൾ ഇതിലൊന്നുമില്ല, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ. നല്ല തമാശയുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ എന്ന് തോന്നും, എനിക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ തോന്നില്ല. ഏഹ്, ഇയാൾ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ ചിലപ്പോൾ തോന്നും, ഇയാൾക്ക് അസൂയ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് വരും. അപ്പൊ നമുക്ക് കണ്ടിരിക്കാൻ രസമാണ്, അതിങ്ങനെ കാണാൻ രസമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോരോ വികാരങ്ങൾ വരുമ്പോഴും നമ്മുടെ മുഖഭാവം മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, ഒക്കെ മാറും. ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും ദേഷ്യം വരുമ്പോൾ. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാലോ, അത് രസമാണ്. അങ്ങനെ ഓരോ ലെവലിൽ നോക്കിക്കോളോ, നമുക്ക് നല്ല തമാശ കാണാം. നമ്മുടെ തന്നെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ വേറെ കോമഡി ഒന്നും നോക്കണ്ട, ഇതന്നെ നല്ല തമാശയാണ്. അതിന്റെ കൂടെ മറ്റുള്ളത് എൻ്റെ എന്നുള്ളത് അതും വലിയ തമാശ തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെ ഓൺ ചെയ്യുകയാണ്, ഇത് എന്റെ ഭാര്യ, എന്റെ കുട്ടി, എന്റെ കാറ്, എന്റെ വീട്, എന്റെ പശു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഓരോന്നോരോ സമയത്ത് പോവും. അപ്പോഴേ എനിക്ക് ഇത് എന്തിന്റെ മുകളിലാ പിടിച്ചു തൂങ്ങി നിന്ന് എത്ര ദിവസം. അവിടെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൺട്രോൾ എന്തുണ്ടെന്നുള്ളത്. ഒരു സ്ഥാനം നമ്മുടെ കൺട്രോളിലില്ല. പിന്നെ എന്റെയാണ് എന്റെയാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ഒരു അതിനൊരു സുഖമുണ്ട്. അത് ഈ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു ഒരു സുഖത്തിൽ ഒന്നാണ്. ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സുഖമുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് ഇത് താൽക്കാലികമാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമുക്ക് മെച്യൂരിറ്റി വന്നു. അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ സഫറിങ് വന്നു. ഞാൻ എന്റെ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വലിയ വിഷമമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കൺട്രോളിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. ഇനിയിപ്പോ അങ്ങനെ കൺട്രോളിൽ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആലോചിച്ച് നോക്കോ, എന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എന്റെ ഹൃദയം പിടിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശ്വാസോച്ഛ്വാസം, ബ്ലഡ് സർക്കുലേഷൻ, ഡൈജസ്റ്റൻ, ദഹന പ്രക്രിയ, ഒരു സാധനം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ടോയ്ലറ്റ് പോകുന്നവണേ കുറച്ചു നേരം കൺട്രോൾ ചെയ്യാം, അത്രേ പറ്റുള്ളൂ. അതും കുറെ നേരം ഒന്നും പറ്റില്ല, കുറച്ച് നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം ഒന്നും ഇല്ല കേട്ടോ.